ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഒന്ന് ഫ്രഷായി, മൊത്തം സ്വെറ്റ് ആയിട്ടിരിക്കുവാണ്. ഇനിയും കുളിക്കണം. അപ്പം കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ട്, അത് ഒതുക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇതുവരെയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാനാണ് റേസിൻസ് ഇട്ട് വെച്ച വെള്ളവും കുടിച്ചിട്ടില്ല. അപ്പം അത് കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ആഫ്റ്റർ വർക്കൗട്ട് ഞാൻ വെള്ളം കുടിക്കാൻ പോവാണ് കേട്ടോ. ഈ മുന്തിരിങ്ങായും കഴിക്കും. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിന്ന് റാഗിപ്പുട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഡയറ്റ് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ റാഗിപ്പുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഗ്രീൻ റോബസ്റ്റ പഴം നാട്ടിലെടുത്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഫിലിപ്പൈൻ പഴമാണ്. മെയിനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നത്. എഗ്ഗ് മാത്രം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ മിക്കവർക്കും ബോറടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കാൻ പറ്റാത്തവർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് റാഗി എന്ന് പറയുന്നത്. ഇത് കാൽക്കുറ്റി പുട്ടേ ഉള്ളൂ കേട്ടോ. കാൽക്കുറ്റി മാത്രം, ഒരു കുറ്റിയുടെ കാൽ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പഴവും എടുത്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീയും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടോടെ ഒരു ഗ്രീൻ ടീയും കൂടെ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. ആ ഒരു പഴവും ശകലവും കഴിച്ചപ്പോഴേ എൻ്റെ വയറങ്ങ് നിറഞ്ഞു. ഇത്രയും ബാലൻസ് വന്നു. ആക്ച്വലി നമ്മുടെ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ കൂടെ വേറൊരു ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഞാൻ ക്ഷീണിച്ചത്. അപ്പം എനിക്ക് ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചിട്ടാണ് റേസിൻസിൻ്റെ വെള്ളം ഞാൻ കുടിച്ചു. റേസിൻസ് ഇട്ട് വെച്ചതും റേസിൻസും കൂടെ. അത് കഴിഞ്ഞിട്ടാണ് പുട്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ്, ആ ഒരു വെള്ളവും കുടിച്ച് മറ്റേതും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് ചത്തു എന്ന് പറയാം. അതുകൊണ്ട് കാൽക്കുറ്റി പുട്ട ഞാൻ എടുത്തുള്ളൂ. അത് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ വിശപ്പനുസരിച്ച് നിങ്ങൾക്ക് തിന്നാം. കാൽക്കുറ്റി മതി, അതിൽ കൂടുതൽ വേണ്ട. റാഗിക്കകത്തും കാപ്സ് തന്നെയാണ്, കോംപ്ലക്സ് കാപ്സ് ആണ്. ധൈര്യമായിട്ട് കഴിക്കാം, പക്ഷെ പോർഷൻ കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ. ഇത് വളരെ ഹെൽത്തിയാണ്, നമുക്ക് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി, നല്ലതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ പോർഷൻ കൺട്രോൾ മസ്റ്റായിട്ടും ചെയ്യണം. റാഗി നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരു കുറ്റി പുട്ടൊന്നും ഉണ്ടാക്കി കഴിക്കരുത്. ഞാനിവിടെ കോക്കനട്ട് ആഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി നിങ്ങൾക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കോക്കനട്ട് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെന്താ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാൻ, റെസിപ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിനായിരിക്കും ഇനി കാണുന്നത്. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ മോട്ടിവേറ്റഡ്. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ചാലഞ്ച് ചെയ്ത് വെക്കാം. നമ്മളെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമുക്ക്, ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാതി ഞാനിത് ചെയ്തയാണല്ലോ എന്നുള്ളൊരിത്. പക്ഷെ നമ്മൾ പുത്തനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. വർക്കൗട്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഈ ഒരു ചാലഞ്ചിൻ്റെ വേറൊരു ചാലഞ്ചും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയം അതും ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റെക്കോർഡിങ് എഡിറ്റിംഗ് എങ്ങനെ, അതുകൊണ്ടാണ് ചില എനിക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം ഈ ഒരു റെക്കോർഡിങ് പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ലൈവിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങളിങ്ങനെ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാം. പിന്നെ ലൈവ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയും ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലഞ്ചിന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പയറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറുപയറാണ്. അതിനകത്ത് തേങ്ങയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തതാണേ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലയാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ അയില കറി എടുത്തിട്ടുണ്ട് ഒരു പീസ്. പിന്നെ വറുത്തത് ഒരു പീസ് എടുത്തിട്ടുണ്ട്. വറുത്ത മീൻസ് ഞാൻ ഗ്രില്ല് ചെയ്ത് ചെയ്തതാണ്. ജസ്റ്റ് ഓയിൽ, ഒലീവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒലീവ് ഓയിലിൽ കോക്കനട്ട് ഓയിലിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക.
അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പനീർ ഗ്രില്ല് ചെയ്തോ അല്ലെ പനീർ കറിയോ അല്ലെ സാധാരണ നമ്മള് എന്ത് കറിയാണ് വീട്ടിലുണ്ടാക്കുന്നത് ആ കറിയും അതിന്റെ സൈഡിൽ ഇപ്പൊ വഴുതനങ്ങ ഫ്രൈ ചെയ്തും ഒക്കെ നമുക്ക് കഴിക്കാം അല്ലെ. വെണ്ടയ്ക്ക അത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ കഴിക്കാം. പിന്നെ ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊന്നും പെട്ടെന്ന് റൈസ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്ത് ലിമിറ്റഡ് അമൗണ്ടിൽ കഴിക്കാം, ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ബ്രൗൺ റൈസോ റെഡ് റൈസോ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻസ് കേട്ടോ. അതൊന്നും അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നെല്ലൂത്തരി കഴിച്ചാലും മതി. നമ്മുടെ ഇന്നത്തെ ഡിന്നർ, ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ആസ് യൂഷ്വൽ ഇത് സ്മൂത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ ഡേ വണ്ണിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാട്ടർമെലൻ ആണ്, നമ്മുടെ തണ്ണിമത്തനും പിന്നെ കുറച്ച് മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഞാൻ ഫ്രൂട്ട്സ് വൈകിട്ട് കഴിക്കാനുള്ള മെയിൻ കാരണം, എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി വിശപ്പാവട്ടെ അങ്ങനൊന്നും തോന്നുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് എടുത്തത്. പിന്നെ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 4:30 ആകുമ്പോൾ തന്നെ കഴിക്കുവാണ്. ഒത്തിരി ലേറ്റ് നൈറ്റ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം കഴിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഡിന്നറ് കഴിക്കട്ടെ. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ടീനേജേഴ്സ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ റൈസ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ബ്രൗൺ റൈസോ റെഡ് റൈസോ ഇതേപോലെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാവുന്നതാണ് ലഞ്ചിന് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ പോകേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. കാലറീസ് ചെക്ക് ചെയ്യണം. കാലറീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തിഫൈ മീ ആപ്പ് ഉപയോഗിച്ചാൽ മതി. അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ഷുഗറൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യരുത്, അതേ ജ്യൂസിലെ അതേ മധുരത്തിൽ തന്നെ വേണം കുടിക്കാൻ, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. ആൽമണ്ടോ അല്ലെങ്കിൽ വാൾനട്ടോ വേണം കഴിക്കാൻ, കാഷ്നട്ട് കഴിക്കരുത്. അതുപോലെ നമുക്ക് ഗ്രീൻ റോബസ്റ്റ പഴം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വിശക്കുമ്പം കഴിക്കാം. പിന്നെ ഞാൻ റാഗിപ്പുട്ട് കാണിക്കാഞ്ഞത് അതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും കേട്ടോ. അപ്പൊ ഞാൻ ഒത്തിരി ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഓൾറെഡി ഞാൻ ലൈവിൽ വന്നപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്നതിനും നമ്മൾ ഡിസ്കഷനൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരായിട്ടും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ, എന്തെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ലൈവിന് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.